نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزر نکن، زندگی موزر. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, കോളേജുകൾ തുറക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ അന്തിമമായി തീരുമാനിക്കുകയാണ്. അതായത് ജൂൺ 28, 29, 30 ഏകദേശം ജൂൺ 30 വരെ കേരളത്തിലുള്ള നിലവിലുള്ള ലോക്ക്ഡൗൺ തുടരുകയാണ്. അതിനുശേഷം കോളേജുകൾ തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഗണ്യമായി തന്നെ ആലോചിക്കുന്നു എന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അവസാന വർഷ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കുമായിരിക്കും തുറന്നു കൊടുക്കുക. അതായത് BSc MSc ബാച്ചിലർ മാസ്റ്റർ അങ്ങനെ തുറന്നു കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും 18 മുകളിലുള്ള 24 താഴെയുള്ള കുട്ടികൾക്കായി പ്രത്യേകം ഒരു ബാച്ച് തയ്യാറാക്കി, ഒരു കാറ്റഗറി തയ്യാറാക്കി ആ വാർഡിൽ വാക്സിൻ നൽകുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 2 വാക്സിൻ സ്വീകരിച്ച ശേഷമായിരിക്കും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോളേജുകൾ തുറന്നു കൊടുക്കുക എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയാണ്. ഇതിനുശേഷം നമ്മൾ ചിന്തിക്കുക, അപ്പൊ സ്കൂളിൻ്റെ കാര്യത്തിലോ? സ്കൂളിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞത് പ്രകാരം നമുക്കുള്ള സാധ്യത എന്ന് പറയുന്നത് +1 വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം ഒരു പക്ഷേ SSLC വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾ തുറന്നു കൊടുത്തേക്കാം. ഈ വർഷം SSLC എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഈ വർഷം +1 എക്സാം സെപ്റ്റംബറിൽ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് +1 റിവിഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് July 1 തന്നെ ഈ +1 വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾ തുറന്നു കൊടുത്തേക്കാം. അതിനു മുമ്പേ സ്കൂൾ തുറക്കും. ആർക്ക്? ഈ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് June 28 സ്കൂളുകൾ തുറന്നു കൊടുക്കും. പരീക്ഷകൾക്ക് വേണ്ടി സ്കൂളുകൾ ഓപ്പൺ ആക്കി കൊടുക്കും. പക്ഷെ ക്ലാസ്സുകൾക്ക് വേണ്ടി +1 വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഈ വർഷം SSLC എഴുതുന്ന കുട്ടികൾക്കും ആയിരിക്കും ആദ്യം തുറന്നു കൊടുക്കുക. അതിനുശേഷം കോവിഡിൻ്റെ സ്ഥിതിക്ക് അനുസരിച്ച്, കോവിഡിൻ്റെ 3rd വന്നു കഴിഞ്ഞാലും അത് നമ്മുടെ കേരളത്തെ ഗണ്യമായി ബാധിക്കുമോ എന്നുള്ളത് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു പക്ഷേ ബാധിച്ചിട്ടില്ല എങ്കിൽ 1st മുതൽ +2 വരെയുള്ള കുട്ടികൾക്കൊക്കെ തുറന്നു കൊടുക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം, ഓണം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആഘോഷം അധികം അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റില്ല എന്നും, എന്നാൽ നിയന്ത്രണങ്ങളോടുകൂടി ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഓണം ആഘോഷിക്കാം, എന്നാലോ ആഘോഷിക്കാൻ പാടില്ല, നിയന്ത്രണങ്ങൾ വേണം. ഓൺലൈൻ ഓണാഘോഷമാവോ എന്നുള്ളതും ആ സമയത്തെ പറയാൻ കഴിയുള്ളൂ. എങ്കിലും സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുന്നതിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടമാണ് കോളേജ് പഠിക്കുന്ന അവസാന വർഷ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുക. അതിനുശേഷം തുറന്നു കൊടുക്കുക സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരിക്കും, പ്രത്യേകിച്ച് ട്യൂഷൻ സെൻ്ററുകൾക്ക്. അതിനുശേഷം +1 SSLC കുട്ടികൾ വരും. അതിനുശേഷം കോവിഡിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ 9th കുട്ടികൾ വരും, കുറച്ച് 8th കുട്ടികൾ വരും. അതിൻ്റെ കൂടെ കുറച്ച് +1 അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഓൺലൈനിൽ കൂടിയ +1 പുതിയതായിട്ട് വരുന്ന കുട്ടികളെയും കൂടി കൊണ്ടുവരും. എന്നാൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ December 31 വരെ സ്കൂളിൽ നിന്ന സംഭവങ്ങൾ നോക്കേ വേണ്ട. ഓക്കെ, ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.